വചന സഭരയിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കാം. പുതിയ നിയമഗ്രന്ഥത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഈ ലേഖനം ക്രൈസ്തവ സഭയുടെ ജീവിതത്തെയും ആചാരങ്ങളെയും സംബന്ധിച്ച് ക്രൈസ്തവ സമൂഹങ്ങളെ നയിക്കുന്ന അജപാലകർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടങ്ങുന്നു എന്ന സവിശേഷതയാൽ ഈ ലേഖനം അജപാലകർക്കുള്ള ലേഖനം എന്ന് പൊതുവെ അറിയപ്പെടുന്നു. ഗ്രേക്കോ യഹൂദ സമുദായത്തിൽ ജനിച്ച തിമോത്തിയോസ് ലിസ്ത്രയിൽ വിശുദ്ധ പൗലോസുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം തെസ്സലോനിക്ക, കോറിന്ത്, ഫിലിപ്പി എന്നിവിടങ്ങളിൽ വിശുദ്ധ പൗലോസിനെ പ്രതിനിധീകരിക്കുന്നതായി വിശുദ്ധ പൗലോസിനെ എഫേസോസിൽ തന്റെ കാരാഗ്രഹ വാസകാലത്ത് സഹായിക്കുന്നതായും കാണാം. ഈ ലേഖനത്തിന്റെ രചനാ രീതി കൊണ്ടും ഭാഷാ പ്രയോഗം കൊണ്ടും പൗലോസിന് ശേഷം മറ്റൊരു ശിഷ്യനായിരിക്കാം ഗ്രന്ഥകർത്താവ് എന്ന് പറയപ്പെടുന്നു. ദൈവശാസ്ത്ര പണ്ഡിതരുടെ അഭിപ്രായത്തിൽ AD 60 നും 64 നും ഇടയിൽ എഴുതപ്പെട്ടുവെന്ന് കരുതപ്പെടുന്ന ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം തിമോത്തിയോസിനെ സംബോധന ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്നതിലുപരി സഭയിലെ ഉന്നത സ്ഥാനീയരെ പൊതുവെ ഉദ്ദേശിച്ചുള്ള നിർദ്ദേശങ്ങളാണ്. ഇന്നത്തെ വചനം. അവർ അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? Matthew 11:3. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പ്രവൃത്തി. ഇന്ന് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.